നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം പുറത്തുവരികയാണ്. ലൈഫ് മിഷൻ കോഴ ഇടപാട് അഴിമതി കേസിൽ അറസ്റ്റിലായ യൂണിടെക് MD സന്തോഷ് ഈപ്പന് ജാമ്യം അനുവദിച്ചു. താൻ ഇതുവരെ അന്വേഷണവുമായി സഹകരിച്ചു, തുടർന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സന്തോഷ് ഈപ്പൻ കോടതിയിൽ വാദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ ഒരു വിവരം തന്നെയാണ് പുറത്തുവരുന്നത്. സന്തോഷ് ഈപ്പന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്ന് പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശനിയാഴ്ച അദ്ദേഹത്തെ കലൂർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലേക്ക് വിടുകയായിരുന്നു. സന്തോഷ് ഈപ്പനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നൊരു സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾ അല്ലെങ്കിൽ ആ സൂചനകളെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ്. സന്തോഷ് ഈപ്പന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇനി ശിവശങ്കറും സന്തോഷ് ഈപ്പനും തമ്മിൽ ഫേസ് ടു ഫേസ് ഇരുത്തി ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അങ്ങനത്തെ നീക്കങ്ങൾ ഇനി ഉണ്ടാകുമോ, അതിന് സാധ്യതയുണ്ടോ എന്നതും ഇനി വരും ദിനങ്ങൾ അറിയുവാൻ സാധിക്കും. നേരത്തെ സന്തോഷ് ഈപ്പനെയും ലൈഫ് മിഷൻ CEO UV ജോസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. ശിവശങ്കറാണ് സന്തോഷ് ഈപ്പനെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നും അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലെന്നും UV ജോസ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ UV ജോസിന്റെ ഇമെയിൽ ഐഡിയിൽ നിന്ന് യൂണിടെക്കിന് അയച്ച ഇമെയിലുകളുടെ വിവരങ്ങളും ED കണ്ടെത്തിയിരുന്നു. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി ഹാബിറ്റാറ്റ് നൽകിയ പ്രോജക്റ്റും എസ്റ്റിമേറ്റും UV ജോസിന്റെ ഇമെയിലിൽ നിന്നും സെക്രട്ടേറിയറ്റിലെ കമ്പ്യൂട്ടറിൽ നിന്നുമാണ് യൂണിടെക്കിന്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തത്. ഹാബിറ്റാറ്റ് മാസങ്ങളെടുത്ത് പഠനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നിമിഷ നേരം കൊണ്ട് UV ജോസ് യൂണിടെക്കിന് നൽകിയത്. യൂണിടെക് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് മിനുക്കിയാണ് കരാറാക്കിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. UV ജോസ് ചെയ്ത സഹായത്തിന് കോഴപ്പണത്തിൽ ഒരു വിഹിതം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരുന്നു. എന്തായാലും സന്തോഷ് ഈപ്പന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്ന സുപ്രധാന വിവരം തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ശിവശങ്കറിന്റെ ജാമ്യം അത് ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നതായിരുന്നു. ഈ ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് രണ്ട് നിർണായക അറസ്റ്റുകളായിരുന്നു എം ശിവശങ്കറിൻ്റെതും സന്തോഷ് ഈപ്പൻ്റെയും. സന്തോഷ് ഈപ്പൻ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ശിവശങ്കറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിലേക്കാണ്. ലൈഫ് മിഷൻ അഴിമതി കേസിൽ റിമാൻഡിലുള്ള മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ ED മറുപടി നൽകുന്നുണ്ടെന്ന് ഒരേ ആരോപണത്തിലാണ് തനിക്കെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് എം ശിവശങ്കർ ഹൈക്കോടതിയിൽ വാദിക്കുന്നത്. ഒരേ സംഭവത്തിന് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈഫ് മിഷൻ ഭവന പദ്ധതി കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ശിവശങ്കർ നൽകിയ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെയായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. ED വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലിന് ഹാജരാകാൻ കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ സമയം തേടിയതിനെ തുടർന്ന് ഹർജി 27 വീണ്ടും പരിഗണിക്കാൻ ജസ്റ്റിസ് എ ബദറുദ്ദീൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. വളരെ ദുർബല ആരോപണങ്ങളാണ് കേസിന് ആസ്പദമെന്ന് ഹർജിക്കാരന് വേണ്ടി ഹാജരായ സുപ്രീംകോടതി വക്കീൽ ജയദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാന കേസിൽ 96 ദിവസം കസ്റ്റഡിയിലായിരുന്നു. ഈ കേസിൽ 36 ദിവസം കസ്റ്റഡിയിലാണ്. ശിവശങ്കറിന് പണം നൽകിയിട്ടില്ലെന്ന് സന്തോഷ് ഈപ്പൻ ചോദ്യം ചെയ്യലിൽ ED മൊഴി നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി UAE റെഡ് ക്രോസിന് നൽകിയ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ED February 14 ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ആ ഒരു കേസ് ഇന്ന് പരിഗണിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ശിവശങ്കറിനും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന വിവരവും നമുക്ക് അറിയുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സന്തോഷ് ഈപ്പന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എന്നതാണ്.